Hello everyone. In the prepare chay mutton roast anna. Adina vende mutton ara kilo anna yan ordered thirikinada. In namaka cooking lot to boga. Adina vende uri mixi jar editha. Adireki uri medium size inji. Padinanje ali velutuli. Uri pachamolaga. കുറച്ച് കറിവേപ്പില ചേർത്ത് നന്നായി മിക്സിയിൽ അരച്ചെടുക്കാം. അങ്ങനെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. കോക്കനട്ട് ഓയിൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓയിൽ ചൂടാകുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. In the Pachamana Marna Vere, none nai white teared come Pachamana Maritender Inni cherry uli paste shade the dana Cherthirikinother Pachamana Marna Vere, cherry uli, none nai white. Etratholum cherry uli cherkuno, atratholum taste to kudum. അങ്ങനെ പേസ്റ്റ് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചേർക്കാം. സവാള പെട്ടെന്ന് വഴന്നു കിട്ടാൻ കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി നന്നായി വഴറ്റിയെടുക്കാം. അത്യാവശ്യം ഇപ്പോൾ വഴന്നു വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി നന്നായി വഴറ്റിയെടുക്കാം. തക്കാളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ മിക്സ് ചെയ്യാം. ഞാൻ നേരത്തെ അത്യാവശ്യം ഉപ്പിട്ടതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉപ്പിടുന്നില്ല. ഞാനിവിടെ മുളക് പൊടി ഉപയോഗിച്ചിട്ടില്ല. എരിവ് ആവശ്യമുള്ളതിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഇപ്പോൾ നന്നായി പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലൻ്റെ ഇലയും മല്ലിയിലയും ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ചൂടുവെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, പച്ചവെള്ളം ചേർക്കരുത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് മട്ടൺ പീസസ് ചേർക്കാം. മട്ടൺ പീസസ് എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാല എല്ലായിടത്തും പിടിക്കണം. അതിനുവേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ചൂടുവെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കാം. ഇനി ഒരു 25 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ മട്ടൺ ഗ്രേവി ഒരു പാനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മട്ടൺ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇനി മട്ടൺ റോസ്റ്റ് ആണ് വേണമെങ്കിൽ ഈ വെള്ളം വറ്റിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ മട്ടൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.